മലയാള സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന 250-ൽ മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ് ടി പി മാധവൻ, തിരുക്കോട് പരമേശ്വരൻ മാധവൻ. ആയിരത്തി തൊള്ളായിരത്തി 1975 രാഗം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സിനിമയിലെത്തിയത്. ഹാസ്യവേഷങ്ങളും ഗൗരവമേറിയ കഥാപാത്രങ്ങളുമടക്കം നിരവധി വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. എൻ ബി പിള്ളയുടെയും സരസ്വതി അമ്മയുടെയും മകനായി 1935 നവംബർ 7 തിരുവനന്തപുരത്താണ് മാധവൻ ജനിച്ചത്. മലയാള നിരൂപണത്തിന് പുതിയ മാനം നൽകിയ സാഹിത്യ പഞ്ചാനനൻ ഇ കെ നാരായണപിള്ള മുത്തച്ഛനും പ്രസിദ്ധ കവിയും സാഹിത്യകാരനുമായ ടി എൻ ഗോപിനാഥൻ നായർ അമ്മാവനുമാണ്. ഭാര്യ സുധ വേർപിരിഞ്ഞു. മക്കൾ രാജകൃഷ്ണ മേനോൻ, ദേവിക. ടി പി മാധവനെ കണ്ട് കണ്ണു നിറഞ്ഞ നവ്യ. കൊല്ലം പത്തനാപുരം ഗാന്ധി ഭവനിൽ കഴിയുന്ന നടൻ ടി പി മാധവനെ കണ്ട് വികാരാധീനയായ നടി നവ്യ നായർ. ഗാന്ധി ഭവൻ റൂറൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയതായിരുന്നു നവ്യ. ഒത്തിരി സിനിമകളിൽ തന്നോടൊപ്പം അഭിനയിച്ച അദ്ദേഹം താമസിക്കുന്നത് എവിടെയെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് നവ്യ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ടി പി മാധവൻ ചേട്ടനെ കണ്ടു. കല്യാണരാമൻ, ചതിക്കാത്ത ചന്തു എല്ലാം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമകളാണ്. അദ്ദേഹം എവിടെയായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നില്ല. കണ്ടപ്പോൾ ഷോക്കായിപ്പോയി. എൻ്റെ അച്ഛനമ്മമാരെക്കാൾ മുകളിൽ ഞാൻ ആരെയും കണക്കാക്കിയിട്ടില്ല. അദ്ദേഹത്തെ കണ്ടപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. നാളെ നമ്മുടെ കാര്യവും എങ്ങനെയൊക്കെയാകുമെന്ന് പറയാൻ സാധിക്കില്ലെന്ന് അവർ പറഞ്ഞു. മാതാപിതാ ഗുരു ദൈവം എന്നാണ് ചെറുപ്പം മുതൽ പഠിക്കുന്നത്. അങ്ങനെയല്ലാതെ ഇവിടെ ജീവിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. അവർക്കായി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് അവർക്കായി ഒരു നൃത്തം അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഏതെങ്കിലും പരിപാടിക്ക് എൻ്റെ നൃത്തം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, നവ്യ പറഞ്ഞു.